ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് വേണ്ട സാർ. മൂസാക്ക് വിവരം അറിയിക്കട്ടെ. അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും. വേണ്ട. എന്തിനാ പരാതി ഇല്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് പറ്റില്ല. ആരും മനഃപൂർവ്വം ചതിക്കാൻ വന്നതാ. ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ആരെന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ, പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും. ഇയാള് കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം. അടിച്ചവനെ സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ Oh!
നമസ്കാരം. നമസ്കാരം. എന്താ വൈകിയത്? നമ്മുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് പറയുന്നു, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ വരില്ലേ? വരും വരും, കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുന്നു. ജോസന്റെ പേരക്കുട്ടിയുടെ പിറന്നാളിന് ഞാനില്ലാതെ എന്താഘോഷം? റാസ്കൽ, വിളിക്കാത്ത പാട്ടിൽ നിനക്ക് എന്താണ് കാര്യം? മാന്യന്മാർ ഒത്തുപിടിക്കുന്നിടത്ത് ഒരു സീൻ ഉണ്ടാക്കാനാണ് ഭാഗമെങ്കിൽ വന്ന കുറച്ചിലായിരിക്കില്ല തിരിച്ചു പോകുന്നത്. കോളേജ് പിള്ളേരുടെ കൂടെ സ്റ്റാർ ഹോട്ടലിൽ പോയി അന്തിക്ക് രണ്ട് ലാർജ് അടിച്ച് മഴ നൃത്തം ആഘോഷിക്കുന്ന നിന്റെ ഈ ഭാര്യയുടെ സ്റ്റാറ്റസിൽ അഭിമാനം കൊള്ളുന്ന നീയാണോ മാന്യൻ? ജോസന്റെ കുഞ്ഞുമുള്ള പിറന്നാൾ കൊഴിപ്പിക്കാൻ ഞാനൊരു കിൻഡിൽ സമ്മാനം കൊണ്ടുവന്നുണ്ട്. നേരെ കൈ ഉയർത്താൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ഞാൻ ഐസക് ജോൺ, ജോസേട്ടന്റെ മോന. ഉശിരുള്ള ആമ്പിള്ളേരുള്ളപ്പോ കളി നേർക്ക് നേരെ, അതാണ് ആണത്വം. ഇത് നിന്നെ പോലെ ജിമ്മി പോയിട്ട് ഇരുമ്പ് പൊക്കിണ്ടാക്കിയ ശരീരല്ല, കോഴിക്കോട് പാളയ മാർക്കറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയ ശരീര. ഇത് വെച്ചൊരു അലക്കാലക്കേണ്ടല്ല. അപ്പനെ കയറി ജോസേട്ടാന്ന് വിളിക്കുന്ന നിന്റെ കളസ അപ്പ കീറും. നാട്ടുമ്പുറത്തെ ഊച്ചാലയോട് സംസാരിക്കുന്ന ഭാഷ നീ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ. അറിയില്ല നിനക്കെന്നെ? അറിയടാ, നന്നായിട്ടറിയാം. നിന്റെ അപ്പം പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ ഡൽഹി പോയ നീ ഇന്ന് ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്റെ അടുത്ത ഇര നീയാണെന്ന്. മോനെ ഐസ് ബ്രൂട്ടെ, ഞങ്ങളെപ്പോലുള്ള ഒരു മാനേജ് ചെയ്യാൻ നിപ്പ പിടിച്ച മാനേജ്മെന്റ് മാത്രം പോരാ, മേലാൽ ഇത്തരത്തിലുള്ള പോക്കരുതരത് നിന്നാ. സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. എന്നെ അപ്പനെ അപമാനിച്ച് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിന്റെ അന്ത്യം വരെ നിഴല് പോലെ ഞാനുണ്ടാവും. സൂക്ഷിച്ചോ.